ഈ ചോദ്യങ്ങളും വിശദീകരണവുമെല്ലാം. അള്ളാഹുവിൻ്റെ ദീനി എന്നെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ. പറഞ്ഞു ജയിക്കലോ തോൽപ്പിക്കലോ അല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ഉത്തരം പൊട്ടിക്കലല്ല, വിവാദങ്ങൾ വീണ്ടും വീണ്ടും സൃഷ്ടിക്കലല്ല, വസ്തുതകൾ എന്താണെന്ന് അറിയുക, അതനുസരിച്ച് സംശയങ്ങൾ തീർക്കുക. അതിൽ നേതാക്കളെന്നും അനുയായികളെന്നും മറുപടി പറയുന്നവരെന്നും ചോദ്യകർത്താക്കളെന്നുമല്ല ഒരു വിവേചനവും. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിൽ കാണുന്നില്ല. വളരെ സദുദ്ദേശപരമായ സംശയങ്ങൾ ചോദിക്കുകയും അതിന് സംഘടനാ തലത്തിൽ എന്താണ് ഇതിനെ വിശദീകരണമെന്ന് ഇവിടുന്ന് അങ്ങോട്ട് പറയുകയും എന്നതിൽ കവിഞ്ഞ് മറ്റൊരർത്ഥത്തിലേക്കും അതിൻ്റെ വേരുകൾ പോകരുത്. അത് നിർബന്ധമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ സന്ദേശത്തോട് പറയും. ഒരു ചോദ്യം ഇവിടെ, കെ ജെ യുവിൻ്റെ പുസ്തകവും ഇപ്പോൾ പുറത്തു വന്ന സർക്കുലർ ഏതൊക്കെയോ ചില വ്യക്തികളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കിയതല്ലേ? അതിലൊരു കൂട്ടായ ശ്രമമോ അംഗീകാരമോ ഉണ്ടോ എന്നാണ് ഒരു ചോദ്യം. ഇവിടെ കെ ജെ യുവിൻ്റെ പുസ്തകം ഇപ്പോൾ പുറത്തു വന്ന സർക്കുലർ എന്നൊക്കെ പറയുന്ന വിഷയം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ ഞങ്ങളുടെ പ്രസംഗങ്ങളിലെല്ലാം സൂചിപ്പിക്കേണ്ട ഏറെക്കുറെ വ്യക്തമായി തന്നെ പറഞ്ഞു, നമ്മുടെ സംഘടനയെ എതിർത്ത് തോൽപ്പിച്ച് നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച, അതിൽ നമ്മൾ വിജയം കണ്ട, സമൂഹത്തിന് ആ ദൗത്യം എത്തിച്ചു കൊടുത്ത ചില അന്ധവിശ്വാസങ്ങൾ, അത് സമൂഹത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന്, അത് സ്വാഭാവികമാണ്. അതിനെ ന്യായീകരിച്ചിട്ടോ അല്ലെങ്കിൽ എതിർത്തിട്ടോ കാര്യമില്ല. ഇവിടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വേരുകൾ എവിടെയോ കണ്ടോ അവിടെ ഒക്കെ നിന്ന് ചർച്ച ഇതാണ്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ദിനം ക്ഷീണനെ സംബന്ധിച്ചുള്ള കുറെ ഏറെ പ്രശ്നങ്ങൾ പലതും കുറെ കാലം ഇങ്ങനെ പണ്ഡിതന്മാരിൽ മാത്രം ഒതുങ്ങി എന്നുകൊണ്ട് അതിന്റെ സംഘടനാ തലത്തിൽ മാത്രം ജമിയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി ചോദിച്ച ചോദ്യം, ഏതൊക്കെയോ വ്യക്തികളുടെ താല്പര്യത്തിന് സംരക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കിയതല്ലേ, അതിന് കൂട്ടായ ശ്രമമോ അംഗീകാരമോ ഉണ്ടോ എന്നുള്ളതാണ്. കേരള ജമീയത്തുലമയുമായി അതിന് സംഘടനാപരമായ ബന്ധം, മറ്റു ഞാൻ അതിൻ്റെ വേറൊന്നും ഞാൻ പറയുന്നില്ല, വളരെ ദീർഘകാലത്തെ ബന്ധമുണ്ട്. അതിൻ്റെ ആളുകളുമാണ് ഇവിടെ ഇരിക്കുന്നത്. ജമീയത്തുലമ സ്വീകരിക്കുന്ന ഒരു മാർഗമുണ്ട്. അതിൻ്റെ ഫത്വ ബോർഡ് യഥാർത്ഥത്തിൽ എന്ത് ആളുകൾ കരുതിയാലും കേരളത്തിൽ ഇന്ന് സചേതനമായ ഒരു പണ്ഡിത സംഘമാണ് ജമീയത്തുലമയുടെ ഫത്വ കൈകാര്യം. അതത് കാലങ്ങളിൽ ജമീയത്തുലമയെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു പരമ്പരാഗതമായി ലഭിച്ച ഒരു മസലകൾ, ആ മസലകളെ ആരെങ്കിലുടെ അഭിപ്രായത്തിനോട് ബന്ധപ്പെടുത്തി പറയുന്നതിന് പകരം ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന വിഷയങ്ങളും സംശയങ്ങളും ഖുർആനും സുന്നത്തും അനുസരിച്ച് അതിന്റെ തീരുമാനം എന്താണ്, എന്താണ് അതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, എന്തിനെ സംബന്ധിച്ചുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ ആദ്യമായി നടക്കുന്നത്. ഒരു ചോദ്യം കേരളത്തിന്റെ ഏത് മുക്കിൽ നിന്നും ഭാഗത്തു നിന്ന് ലഭിക്കുമ്പോഴും അതിനെ സംബന്ധിച്ച് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ, അതിനുവേണ്ടി തന്നെ ഫത്വ ബോർഡ് എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട്. അത് ഇന്ന് നിലവിൽ അതിലുള്ള അവഗാഹനമുള്ള പണ്ഡിതന്മാരാണ്. അവര് ചർച്ച ചെയ്യുകയാണ്. അവരിത് പണ്ഡിതോചിതമായി ചർച്ച ചെയ്തിട്ട് അതിന് ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ്. വളരെ അമൂല്യമായ ഒരു ഒരു സമ്പത്താണ് ജമിയത്തുലമയുടെ ഇതപര്യന്തമുള്ള ഫത്വകൾ. അത് പിന്നീട് സമുദായത്തിന് വളരെ ഉപകാരപ്രദമാണ്. സാധാരണ മറ്റു സംഘടനകൾക്കോ മറ്റു പണ്ഡിതന്മാർക്കോ ലഭിക്കാത്ത ഈ ആനുകാലികമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉണ്ടാകുന്ന പുതിയ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യമാണ് കൂടുതൽ നമുക്കുണ്ടാകുക. നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിയ പ്രസ്ഥാനമാണ് ജമിയത്തുലമ. ഈ ഡിക്കങ്ങൾ ഒരുപാട് മസലകളിൽ കുടുക്കി മനുഷ്യനെ വളരെ ഇടുങ്ങിയ ഒരവസ്ഥ മതത്തിലേക്ക് കൊണ്ടുവരികയും അതിൽ നിന്ന് പുതിരി രക്ഷപ്പെടാൻ ജനങ്ങൾ ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. ഖുർആൻ സുന്നത്തിനും ഇതിന് അംഗീകാരമുണ്ടോ ഇല്ലേ, അത് ജനങ്ങളെ ധരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ വിവാഹരംഗത്താവട്ടെ, അനന്തരാവകാശ നിയമങ്ങളിലാവട്ടെ, സകാത്തിന്റെ നിയമങ്ങളിലാവട്ടെ, വളരെ ശുചിതമായ ഒട്ടേറെ ഫത്വകൾ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു ആശ്വാസമാണ്. ഇന്നും കാണുന്ന ഒരു പ്രത്യേകത, പലരും
അവരുടെ സമാധാനപരമായ ജീവിതത്തിന് ആശ്വാസം കണ്ടെത്താൻ മതവൃത്തത്തിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിർബന്ധം പിടിക്കുന്ന ആളുകൾ ജീവിതത്തിൽ വേണ്ടി സംശയിച്ചു നോക്കി. അങ്ങനെ അതൊക്കെ ആ നിലക്ക് തീരുമാനിക്കാനുള്ളത് ആ ഫത്വ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ജമീയത്തുൽ ഉലമ അംഗീകരിക്കുന്നു. എന്നാൽ ഇവിടെ ഈ പറയുന്ന വിഷയം അതിന്റെ കുറെ ചോദ്യങ്ങൾ വേറെ അന്നേക്കുള്ള മറുപടിയുമായിരുന്നു. ഈ ജിന്ന് എന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് പ്രചാരത്തിലുള്ള ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട പണ്ഡിതന്മാർ ഒട്ടേറെ തവണ അതിൽ ചേർത്താണ് ഇപ്പോഴും ഇങ്ങനെ ചർച്ച നടന്നിട്ടില്ല. എന്തോ ഒക്കെയാണ് വെറുതെ ഒരു 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 ഭാവനയിൽ അത് ഒരു തെറ്റായ ഒരു കുറ്റകരമായ ചിന്തയാണ് ഇത് ലഭിച്ച അന്ന് മുതൽ. ഇതിന് കുറെ കാലയളവെടുത്തിട്ടുണ്ട്. ഇപ്പോ ആ അന്ന് മുതൽക്ക് ഇത് വളരെ പണ്ഡിതോചിതമായ ചർച്ചകളിൽ നടന്നു. ഈ വാദങ്ങളുള്ള ആളുകളിൽ നിന്ന് അതിന്റെ പ്രബന്ധങ്ങൾ സ്വീകരിച്ചു, ആ പ്രബന്ധങ്ങൾ വെച്ച് ചർച്ച ചെയ്തു, എന്നിട്ട് രണ്ടു കൂട്ടർക്കും പറയാനുള്ള മറുപടികൾ സംബന്ധിച്ച് അതിനവസരങ്ങൾ ഉണ്ടാക്കി. അവസരം ലഭിച്ചില്ലെന്ന് പറയുന്ന ആളുകൾക്ക് വീണ്ടും അവർക്ക് മതിയാവുള്ള അവസരങ്ങൾ നൽകി. അത് ജമിയത്തുൽ ഉലമയുടെ വർക്കിംഗ് കമ്മിറ്റിയിലും ജമിയത്തുൽ ഉലമ ഫത്വ ബോർഡിലും ദൗറയിലും എല്ലാം ഈ ചർച്ചകൾ പല തവണ നടത്തിയതിന് ശേഷമാണ് തീരുമാനം എന്നുള്ള നിലക്ക് നിലപാട് എന്നുള്ള നിലക്ക് ജനങ്ങളെ അറിയിക്കുന്നത്. അല്ലാതെ ഇത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ചില വ്യക്തികളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് അത്. ഏതായിരുന്നാലും ഈ പണ്ഡിതോചിതമായ ഒരു സഭയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല. ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി ഒരിക്കലും ദീനിന്റെ വിധിവിലക്കുകളെ നിരുത്തരവാദപരമായി വ്യാഖ്യാനിക്കാൻ മാത്രം അതപ്പതിച്ചവർ ജമീയത്തുൽ ഉലമയിൽ ഉണ്ടാവുകയില്ല എന്നെങ്കിലും സാമാന്യമായി മനസ്സിലാക്കേണ്ട ഒരവസ്ഥ. അള്ളാഹുവിനെ പേടിയോടുകൂടെ അല്ലാതെ ജമീയത്തുൽ ഉലമയിൽ ഒരാൾ നിൽക്കുകയും അതിനെ വിലയിരുത്തുകയും പരലോകത്തിൽ ചോദ്യം ചെയ്യപ്പെടും ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ എന്ന് അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളുമാണ് എന്റെ വിശ്വാസം അനുസരിച്ച് ജമീയത്തുൽ ഉലമയിൽ. ഒരാൾക്ക് മറ്റൊരാളെ ഇകഴ്ത്താൻ പുകഴ്ത്താൻ ദീനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സ്വഭാവം ജമീയത്തുൽ ഉലമയ്ക്ക് ഇല്ല എന്ന് ഞാൻ പറയട്ടെ. ആരെങ്കിലും അത്തരം പ്രചരണങ്ങൾ ദുസ്സൂചനകൾ ആരെങ്കിലും നൽകുന്നുവെങ്കിൽ അവർക്ക് ജമീയത്തുൽ ഉലമയെ കുറിച്ച് അറിഞ്ഞുകൂടാ എന്നും ഈ മാറ്റായ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അറിഞ്ഞുകൂടാ എന്നെ എനിക്ക് അനുസരിച്ച് പറയാം. ഇതിലും ഒരു കൂട്ടായ ശ്രമമോ അംഗീകാരമോ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. അതിൽ സംശയം വേണ്ട. ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും ഏതാനും വ്യക്തികളോ ഒരിക്കലും പ്രതിനിധീകരിക്കുന്നതല്ല. അവസാനമായി എടുത്ത ദിനം സംബന്ധിച്ച് ഖണ്ഡിതമായി എടുത്ത തീരുമാനം 100% പണ്ഡിതന്മാരും അംഗീകരിച്ചുകൊണ്ടാണ്. ഒരാളും പോലും അതിനെതിരില്ലാത്ത അവസ്ഥയിലാണ് ഷിർക്കാണ് എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇവിടെയുണ്ട്. അത് ആവശ്യമായി വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയും. അപ്പൊ ഞാൻ എനിക്കും അതിൽ മറുപടി പറയേണ്ടത് ഇങ്ങനെ ഉണ്ടോ? ഇനി അത് പറയരുത്. ഇവിടെ കൂടി ഒരാളും പറയരുത്. ഒരാളുടെ താല്പര്യത്തിന് അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗത്തിന്റെ താല്പര്യത്തിന് മറ്റെന്തെങ്കിലും നൽകുക, അതിന് തീർച്ചയായും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആരുടെയും മനസ്സിലുണ്ടെങ്കിൽ അത് അള്ളാഹും അവരുമായില്ല വന്നിട്ടെ എന്ന് പറയല്ലാതെ വേറെ എനിക്ക് അതിനെ സംബന്ധിച്ച് അധികാരമായിട്ടും ഇതാണ് പറയാൻ. ഇത് പിന്നെ വേറൊരു കാര്യം, ഫത്വ ബോർഡിന്റെയോ അല്ലെങ്കിൽ ദൗറയിൽ പങ്കെടുത്ത പണ്ഡിതന്മാരുടെയോ മാത്രമായ അഭിപ്രായമല്ല. അവര് അത് അവതരിപ്പിച്ചതിന് ശേഷം ജമീയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവ് അത് എല്ലാ അർത്ഥത്തിലും അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും വീണ്ടും അതിന് അവസരങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് സംഘടനയുടേതായ തീരുമാനമാണ് നിലപാട്. ആ പിന്നെ മറ്റൊരു ചോദ്യം, മസലപരമായ വിഷയങ്ങളിൽ മുജാഹിദ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടല്ലോ, അന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ അത്തരം ചർച്ചകൾക്കൊന്നും അവസരം നൽകാതെ ഭിന്നഭിപ്രായം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ മാത്രം നടപടിക്കൊരുങ്ങൽ കാരണം എന്താണ്? മതപരമായും ഭരണഘടനാപരമായും ഇത് ന്യായം പറഞ്ഞാലും പൊതുവിൽ ഇത് സംഘടനക്ക് ദോഷമല്ലേ വരുത്തും?
ഈ ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി ഇതിലും ബാലകം. ഏത് ചിലപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ നശിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതുണ്ടാവാം, അത് ഏത് കാലത്തും പണ്ഡിതന്മാരുടെ ഇടയിൽ ഉണ്ടാവും, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത് ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന അഹ്ലുസുന്നത്തുൽ ജമാഅ, അതിൻ്റെ ഒരു ആധികാരികമായ ഉലമ സംഘടന, അതിൻ്റെ എല്ലാ അതിൻ്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ്, അതിൻ്റെ അഭിപ്രായം. അത് വളരെ താല്പര്യപൂർവ്വം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളതിനെ ഒരിക്കലും ലഘു ചെറിയതായിട്ട് കാണരുത്. അവനവന്റെ ജീവിതത്തിലെ സമ്പാദ്യങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ ഇന്നത്തെ ഓരോ പ്രശ്നങ്ങളും അത് എഴുതി ചോദിച്ച് ജമിയത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയെ കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന സക്കാത്തിന്റെയും അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ സമ്പാദനങ്ങളെ അള്ളാഹു നിരോധിച്ച വല്ല വശവും വരുന്നുണ്ടോ എന്ന് പലിശ പോലെയുള്ള അതുപോലെയുള്ള ഒരുപാട് വീക്ഷണങ്ങൾ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ ചോദിച്ച് അതിന് മറുപടി കൊടുക്കുന്ന ഒരു സംഘടനയാണിത്. ആ നിലക്ക് തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ ജമിയത്തുലമ അവസാനമെടുക്കുന്ന ഒരു തീരുമാനം അതാണ് ജനങ്ങളെ അറിയിക്കുന്നത്. അത് അതിനോടുള്ള വിധേയത്വം കേരള രൂപത്തിൽ മുജാഹിദീനുണ്ട്. അത് സംഘടനാപരമായ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഉള്ളതെന്ന്. എന്നാൽ ഇപ്പോൾ അത്തരം ചർച്ചകൾക്കൊന്നും അവസരം നൽകാതെ ഭിന്നഭിപ്രായം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ മാത്രം നടപടി ഒരുങ്ങുന്ന കാരണമില്ല. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചർച്ചക്ക് മുഴുവൻ അവസരവും ദീർഘമായ സമയവും കൊടുത്തിട്ടാണ് ഇതൊക്കെ. പിന്നെ നടപടിക്ക് ഒരുങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വളരെ ഒരു ഭീകര രൂപത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ സക്കരിയ സഹായി അതുപോലെ അബ്ദുറഹ്മാൻ ഇലവേറ്റി, ഞാൻ തുറന്നു പറയാണ് ഈ കാര്യത്തെ സംബന്ധിച്ച്, അവരുടെ രണ്ടുപേരുടെയും നിലപാടുകളെ സംബന്ധിച്ച് വളരെ ഗൗരവമായി സംഘടന ചർച്ച ചെയ്യുകയും അവർക്ക് നൽകിയ അവർക്ക് മുഴുവനായിട്ട് ഇപ്പൊ പറയേണ്ട യാതൊരു ആവശ്യമില്ല. അവർക്ക് അവരെ ധരിപ്പിക്കുകയും കൂട്ടായി തീരുമാനമെടുക്കുകയും ചെയ്തതിന് ശേഷം പ്രബോധന വിഷയങ്ങളിൽ ഇത് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമായ നിർദ്ദേശം കൊടുക്കുകയും അതനുസരിച്ചു കൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ജമിയത്തുൽ ഉലമ അംഗീകരിക്കുന്ന ഇന്ദാ പണ്ഡിതന്മാരും. അതിനുശേഷം അതിന് വിരുദ്ധമായ ഒരു സമീപനം, അതും ഒരു നടപടിയിലേക്കല്ല പോകുന്നത്, അതിന് വിരുദ്ധമായി ദൈവത്തിന്റെ രംഗത്ത് പരസ്യമായി അതിനെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം, അതുപോലെയുള്ള നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സംഘടന സ്വാഭാവികമായി ആ കാര്യങ്ങളിൽ എന്താണ് വിശദീകരണം നൽകാനുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരണം ചോദിച്ചതിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. അതിന് ചില സാഹചര്യങ്ങളുണ്ട്, അത് ലഭിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അത് സംഘടനയുടെ അടിസ്ഥാനപരമായ സ്വഭാവമാണ്. അത് എല്ലാ സംഘടനകളും സ്വീകരിക്കുന്ന മാർഗമാണ്. അല്ലാതെ അത് ഇതൊരു പുതിയ സംഭവമായിട്ട് പേരിപ്പിച്ച് വലുതാക്കി കാണിക്കേണ്ട. ഒരു സംഘടനയുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നടന്ന കാര്യവും. ഞാൻ പേര് എന്ന് പറഞ്ഞാൽ ഗിരിയാസലായും അബ്ദുറഹ്മാനിയിൽ വേണ്ടി ഈ രണ്ടാളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രബോധന വിഷയങ്ങളിൽ ജമിയത്തുൽ ഉലമ എടുത്ത നിലപാടുകൾക്കെതിരായി അവർ ചില പ്രഭാഷണങ്ങൾ നടത്തി എന്നോ അല്ലെങ്കിൽ ചില എഴുത്തുകൾ നടത്തി എന്നോ എന്ന് അത് ഇപ്പൊ ഇങ്ങനെ ദീർഘമായി പറയേണ്ട ഒരു കാര്യമല്ല. ജമിയത്തുൽ ഉലമക്ക് അതിനെ സംബന്ധിച്ച അതിനെ സംബന്ധിച്ചുള്ള പരാതികളും മറ്റു കാര്യങ്ങളും ലഭിച്ചതിൽ അവരോട് വിശദീകരണം ചോദിക്കുക എന്ന അതിന്റെ പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്ത് കാര്യമായിരുന്നാലും ധിക്കാരപൂർവ്വം തന്നെ ആ കാര്യങ്ങളെ നേരിടാൻ ഒരുങ്ങുകയാണെങ്കിൽ അത് ഇനി ഉചിതമായി എന്താണ് തീരുമാനം സംഘടന എടുക്കും. അതല്ല അദ്ദേഹത്തിന്റെ വിശദീകരണം തൃപ്തികരമായി നേതൃത്വത്തിന് ബോധ്യപ്പെടുകയാണെങ്കിൽ മാന്യമായി അദ്ദേഹത്തിന്റെ പ്രബോധന രംഗത്ത് നിലനിൽക്കാൻ കഴിയും. ഇതിനൊരു പെരുമാറ്റച്ചട്ടം അനിവാര്യമാണ്. അതിൽ കവിഞ്ഞ് ഇതിനെ വേറെ ഒരു ദുർവ്യാഖ്യാനവും ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. ചോദ്യങ്ങൾക്ക്
ചോദ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പല ചോദ്യങ്ങളും ആവർത്തനങ്ങളോ പരസ്പര ബന്ധമുള്ളതോ ആണ്. പക്ഷെ അവ കഴിയുന്നിടത്തോളം എല്ലാ ചോദ്യവും പരാമർശിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാഹ് മാസികയിൽ ജിന്നുകളോട് സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ടു വന്ന പരാമർശം തെറ്റാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അതിൽ ആദർശപരമായ കുഴപ്പമില്ലെന്നും വേറെ ചിലർ പറയുന്നു. ഈ വിഷയത്തിൽ കെ ജെ യുവിന്റെ നിലപാട് എന്ത് എന്ന് വിശദീകരിക്കാമോ? ഇസ്ലാഹ് മാസികയിൽ ഇത് സംബന്ധമായി വന്ന ആശയപരമായ തെറ്റ് ഒറ്റയടിക്ക് കെ ജെ യു ഒരു തീരുമാനം പറഞ്ഞതല്ല. ഇവിടെ കൂടിയ മിക്ക ആളുകൾക്കും അത് സംബന്ധമായി നടന്ന കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യം ഇനി മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാനോ ചോദിക്കാനോ അവസരമില്ലെങ്കിലോ എന്ന് കരുതി സൂചിപ്പിക്കുകയാണ്. അൽഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിലെ ഏറ്റവും പ്രയാസമുണ്ടാക്കിയ ഭാഗം, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല എന്ന് തുടങ്ങിക്കൊണ്ട് ഒരു ജിന്ന് എന്റെ ശബ്ദം കേൾക്കുന്നിടത്തുണ്ട്, ആ ജിന്ന് ആ ശബ്ദം കേട്ട് എന്നെ സഹായിക്കും എന്ന് കരുതിയാൽ അതിൽ അഭൗതികമായ ഒന്നുമില്ല, അത് ശിർക്കുമല്ല എന്നാണ് വാദം. ഈ ലേഖനം വന്ന് ഖുറാഫികൾ അതെടുത്ത് നമുക്ക് പ്രയാസം സൃഷ്ടിച്ചു തുടങ്ങിയപ്പോൾ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതുന്നവർക്കും ഖണ്ഡന പ്രസംഗങ്ങളിലും സംവാദങ്ങളിലും ഏർപ്പെടുന്നവർക്കുമാണ് കൂടുതൽ ആ പ്രയാസം അനുഭവപ്പെടുക. ആ സന്ദർഭത്തിൽ ആദ്യം ചെയ്തത് ഹുസൈൻ സലഫി, അഹമ്മദ് അനസ് മൗലവി, അബ്ദുൽ ഖാദിർ ഹാജി, അഹമ്മദ് നാണി ഹാജി, ഈ നാലാളുകൾ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയി മണിക്കൂറുകളോളം സംസാരിച്ചു അത് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അദ്ദേഹം സമ്മതിച്ചില്ല. അന്ന് വൈകുന്നേര സമയത്ത് അബ്ദുൽ ഖാദിർ ഹാജി എന്നെയും കൂട്ടി ഞങ്ങൾ അഞ്ചുപേരും വീണ്ടും പോയി. അദ്ദേഹം അതിന് തയ്യാറായില്ല. ഒടുവിൽ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ തിരിച്ചിക്കോ, എനിക്കിഷ്ടമുള്ളത് ഞാൻ എന്റെ പേരിൽ നോട്ടീസാക്കി ഇറക്കാം എന്ന്. അങ്ങനെയാണ് അത് തിരുത്താൻ വേണ്ടി തീരുമാനിച്ചു വരുന്നത്. ആ തിരുത്ത് എഴുതിയുണ്ടാക്കുന്നത് ഒരു വലിയ കുഴപ്പമില്ലാത്ത നിലക്ക്, എന്നാൽ ഈ സുന്നികൾ ഇതിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കഴിയുന്നിടത്തോളം ആദ്യം തന്നെ ഒരാളെ അങ്ങോട്ട് അടിച്ചു പുറത്താക്കുന്ന ഒരു ഏർപ്പാടല്ല. അതുകൊണ്ടാണ് തിരുത്തു വാചകം ഹുസൈൻ സലഫിയും അനസ് മൗലവിയും കൂടി നാണി ഹാജിയുടെ വീട്ടിൽ വെച്ച് എഴുതി ഉണ്ടാക്കി. അത് അദ്ദേഹത്തെ അൽഇസ്ലാഹ് മാസികയുടെ ഉത്തരവാദപ്പെട്ടവരെ ഏൽപ്പിച്ചു. മാസങ്ങൾ കഴിഞ്ഞിട്ടും അത് പ്രസിദ്ധീകരിക്കുന്നില്ല. അപ്പൊ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് മാത്രമല്ല ആ വാദം എന്ന് കൊടുത്തവർക്ക് തോന്നി. ഞാൻ പറയാൻ മടിക്കുന്ന ഒരു കാര്യം ഇത്തരം ഒരു സന്ദർഭത്തിലെങ്കിലും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നാണ്. വളരെ ശക്തമായി അൽഇസ്ലാഹ് മാസികക്ക് നേതൃത്വം കൊടുക്കുന്ന, ഇതിൽ പങ്കെടുത്ത ഒരു പണ്ഡിതൻ പറഞ്ഞു, എന്റെ നാക്കുകൊണ്ട് ഞാൻ ഇത് വാങ്ങണം വായിക്കണം എന്ന് ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി വാങ്ങരുത് വായിക്കരുത് എന്ന് ഞാൻ പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അൽഇസ്ലാഹിൽ ആ തിരുത്ത് പ്രസിദ്ധീകരിക്കുന്നത്. അതങ്ങനെ കഴിഞ്ഞു. പിന്നെയും കുറെ കാലമായപ്പോൾ സ്വകാര്യമായി ഈ വിഷയം, എന്തപ്പോൾ ജിന്ന് അതിന്റെ കഴിവിൽപ്പെട്ടത് സഹായിക്കുമെന്ന് കരുതി ഇങ്ങനെ ചോദിച്ചാൽ അതെങ്ങനെ ശുൽക്കാവും, എന്താ ചോദിക്കുന്നതിന് കുഴപ്പം എന്ന നിലക്ക് ജിന്നിന്റെ കഴിയിൽപ്പെട്ടത് ചോദിച്ചാൽ ശുൽക്കാകില്ല എന്നൊരു വാദം വ്യാപകമായി സ്വകാര്യമായി നടന്നുകൊണ്ടിരുന്നു. ഈ ചർച്ച കൂടിക്കൂടി വന്നു. ഈ വിഷയകമായി യഥാർത്ഥത്തിൽ നേരത്തെ കേട്ടതുപോലെ കേരള ജംഇയ്യത്തുൽ ഉലമ ആദ്യം ചെയ്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നവരെ സ്വകാര്യമായി വിളിച്ച് ഉപദേശിക്കുകയാണ്. നേതാക്കളും ISMSM പ്രതിനിധികളും ആ സംസാരത്തിൽ, ആദ്യത്തെ സംസാരത്തിൽ ഇല്ല, നേതൃത്വം മാത്രം സ്വകാര്യമായി ഓരോരുത്തരെ വിളിച്ച് സംസാരിച്ചു. രണ്ട്, മൂന്നാമത് വീണ്ടും ഇത് കണ്ടപ്പോൾ ഈ ആളുകളെ വിളിച്ച് ആ യോഗത്തിൽ വെച്ച് വീണ്ടും അവരോട് ഇത് നിങ്ങൾ ചെയ്യരുത് എന്നൊരു താക്കീത് അവർക്ക് നൽകി.
പിന്നെയും ഇത് തുടർന്ന് വന്നപ്പോ നാലാമതായി ഈ ബന്ധപ്പെട്ട ആളുകൾ ഇത് പ്രചരിപ്പിക്കുമ്പോ ഒന്നുകൂടി വിളിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. ആ വിളി കുടിക്കൽ മദീനത്തുള്ളിലെ അറബി കോളേജിലാണ്. ഓരോരുത്തരും അതിൽ പറഞ്ഞ പോലെ അബ്ദുറഹ്മാൻ ഇരുവേറ്റിയുണ്ട്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട രണ്ട് വിഷയങ്ങളിലും പെട്ട ആളുകളുണ്ട്. അവരൊക്കെ സംസാരിച്ച് കേട്ടു പോയി. അത് കഴിഞ്ഞ് പിന്നെയും ഈ പ്രചാരണം നടക്കുന്നു എന്ന് വന്നപ്പോഴാണ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യോഗത്തിൽ വെച്ച് ഇത് സംബന്ധമായി പ്രബന്ധം തയ്യാറാക്കണം, അത് പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അത് ഏൽപ്പിക്കപ്പെട്ട ആളുകളിൽ നിന്ന് ആ പ്രബന്ധം ഉണ്ടായില്ല, കാരണത്തിലേക്ക് പോകുന്നില്ല. ആറ്, അവസാനം കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യോഗത്തിൽ വെച്ച് അമാനി മൗലവി വിഷയത്തിൽ എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കെ എൻ എമ്മിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു, അത് നടന്നു. ഏഴ്, വീണ്ടും ഇത് ചർച്ചയായി വന്ന് ആ ചർച്ച കൂടിക്കൂടി അപകടത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോ ജംഇയ്യത്തുൽ ഉലമയുടെ നിർവാഹക സമിതിയിൽ ഈ വിഷയത്തിൽ ആർക്ക് എന്ത് പറയാനുണ്ടോ അവർ അത് തെളിവ് സഹിതം എഴുതി ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സമർപ്പിക്കട്ടെ. ആ തീരുമാന പ്രകാരം രണ്ട് പ്രബന്ധങ്ങൾ വന്നു. ഒന്ന് സക്കറിയ സലാഹിയുടെ പ്രബന്ധം, ഒന്ന് ഹനീഫ് കായക്കുടി, അനസ് മൗലവി, ഷംസുദ്ദീൻ പാലത്ത്, അബ്ദുൽ മജീദ് സലാഹി, ഈ നാല് പേർ കൂടി തയ്യാറാക്കിയ പ്രബന്ധം. ഈ പ്രബന്ധം പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ജംഇയ്യത്തുൽ ഉലമ ജൂറിയെ തെരഞ്ഞെടുത്തു. കെ എൻ എം പ്രസിഡന്റ് സെക്രട്ടറി, ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സെക്രട്ടറി, ജംഇയ്യത്തുൽ ഉലമയുടെ ഫത്വ ബോർഡ് ചെയർമാൻ, ഈ അഞ്ചംഗ സമിതി അത് പരിശോധിച്ചു. ഈ ബന്ധപ്പെട്ട രണ്ട് പ്രബന്ധകർത്താക്കളെയും വേറെ വിളിച്ചു സംസാരിച്ചു. അവരെ കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടത് ധരിപ്പിച്ചു. ഇതൊന്നും പൊതുജനത്തിനോട് പറയേണ്ടതും ഇത് നിന്നെ തെറ്റുണ്ട് എന്ന് അവരെ കൊണ്ട് എഴുതി ഒപ്പടിപ്പിച്ചുകൊണ്ട് അത് പരസ്യപ്പെടുത്തണമെന്നൊന്നും അന്ന് നേതാക്കൾ വിചാരിച്ചില്ല. അംഗീകരിപ്പിച്ച് ബോധ്യപ്പെടുത്തി, അങ്ങനെ തീരുമാനമെടുത്തു. ആ തീരുമാനം അത് ഏകകണ്ഠമായി ഒരക്ഷരത്തിലും വ്യത്യാസം പറയാതെ അവിടെ ഈ രണ്ട് പ്രബന്ധത്തിന്റെ ആളുകളുടെയും സാന്നിധ്യത്തിൽ നിർവാഹക സമിതിയിലേക്ക് അവരെ വിളിച്ചാണ് തീരുമാനം പറഞ്ഞത്. സക്കറിയ സലാഹിയും അതുപോലെ ഈ നാലാളുകളും അവിടെ ഹാജരാണ്. നിർവാഹക സമിതി എടുത്ത തീരുമാനം ഏകകണ്ഠമാണ്. അതോടുകൂടിയെങ്കിലും പ്രശ്നം അവസാനിക്കേണ്ടിയിരുന്നു. പിന്നെയും മന്ത്രങ്ങളും സ്വകാര്യങ്ങളും സീഡികളും വേണ്ടയിടത്തും വേണ്ടാത്തിടത്തും കൊടുക്കലും രഹസ്യ ക്ലാസുകളും നടന്നുകൊണ്ടിരുന്നു. എട്ട്, അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ജംഇയ്യത്തുൽ ഉലമ മുതിർന്ന കെ എൻ എം മുതിർന്ന ദായിമാരെ വിളിച്ച് ഒരു യോഗം നടത്തി. ആ യോഗത്തിൽ വീണ്ടും ഞങ്ങൾക്കൊക്കെ ഒരേ വാദമാണ്, രണ്ടു വാദമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സക്കറിയ സലാഹി സംസാരിച്ചതും അതിനുശേഷം അനസ് മൗലവിയും ഹനീഫ് കായക്കുടിയും ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി മുഹമ്മദ് മദനിയെയും കെ എൻ എം ജനറൽ സെക്രട്ടറി എ പി എയും കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തി. അതുകൊണ്ടൊരു ചർച്ച കൂടിയാവാം. ഇനിയും ഇനി ഇങ്ങനെ അവ്യക്തമായി ആളുകളെ ഈ അപകടത്തിലേക്ക് പോകുന്ന അവസ്ഥ ഇല്ലാതാക്കണം. അവരാവശ്യപ്പെട്ടതനുസരിച്ച് വീണ്ടും ഒരു ചർച്ച നിശ്ചയിച്ചു. അത് ഫത്വ ബോർഡ് അംഗങ്ങളും നിർവാഹക സമിതിയും ഈ രണ്ട് പ്രബന്ധകർത്താക്കളും ആണ് അതിൽ പങ്കെടുത്തത്. അവർ രണ്ടുപേർക്കും, രണ്ട് പ്രബന്ധത്തിന്റെ ആളുകൾക്കും ഈ രണ്ട് ചാൻസുകൾ നൽകി. അതിനുശേഷം നിർവാഹക സമിതി ഫത്വ ബോർഡ് അംഗങ്ങളിൽ അവരുടെ അഭിപ്രായം പറയാനുള്ളവർക്കൊക്കെ അഭിപ്രായം പറയാൻ അവസരം കൊടുത്തു. അത് കഴിഞ്ഞു ജംഇയ്യത്തുൽ ഉലമ യോഗം ചേർന്നു. എട്ടാമതായി ഒമ്പതാമതായി ആ വീണ്ടും ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. ആ തീരുമാനം ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യ തീരുമാനം ഒരിക്കൽ കൂടി ആവർത്തിച്ചു പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു എന്നതാണ്. മാത്രവുമല്ല ഈ വിഷയം നമ്മുടെ പ്രവർത്തകന്മാര് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ കെ എൻ എമ്മിനോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. അതനുസരിച്ചാണ് ജില്ലാതലത്തിലും ആവശ്യമായ സ്ഥലങ്ങളിലും വിശദീകരണം നടന്നുകൊണ്ടിരുന്നത്. അതും മുന്നോട്ട് നീങ്ങി. അതിനുശേഷമാണ് ജബ്ബാർ മൗലവി ഒഴികെ ഒരു കത്ത് കൊടുക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിക്ക്. അടുത്ത ജനറൽ ബോഡിയിൽ എനിക്ക് ഒന്നര മണിക്കൂർ സമയം വേണം ഈ വിഷയം പറയാൻ. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, അതിനൊക്കെ മറുപടി പറയാൻ വേണ്ട സമയവും എനിക്ക് വേണം. ഒരു ജനറൽ ബോഡിയിൽ ഒരു മെമ്പർക്ക് തന്നെ ഇത്ര സമയം കൊടുത്താൽ പിന്നെ ജനറൽ ബോഡിയിൽ വേറെ എന്ത് നടക്കും? അതുകൊണ്ട് ആ ജനറൽ ബോഡി കഴിഞ്ഞിട്ട് ദൗറയിൽ ഈ വിഷയം വെക്കാനും അദ്ദേഹത്തിന് സംസാരിക്കാനും അവസരം കൊടുക്കാൻ തീരുമാനിച്ചു. ദൗറയിലേക്ക് അദ്ദേഹത്തെയും സക്കറിയ സലാഹിയെയും ക്ഷണിച്ചു. സക്കറിയ സലാഹി പങ്കെടുത്തില്ല. അബ്ദുൽ ജബ്ബാർ മൗലവി വന്നു. പറയാനുള്ളത് ആ മുതൽ ഷാ വരെ പറഞ്ഞു തീർന്നു ഇരുന്നു. അതിനുശേഷം ബാക്കിയുള്ള ആളുകൾ അവർക്ക് പറയാനുള്ളത് അവരും പറഞ്ഞു. അവസാനം ആ ചർച്ച ക്രോഡീകരിച്ചത് ഞാൻ ആ യോഗത്തിൽ
നിയന്ത്രിച്ചിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ രണ്ടു കാര്യങ്ങൾ ഈ ചർച്ചയ്ക്ക് ശേഷം ഓരോരുത്തരും അവനവന് ബോധ്യപ്പെട്ടത് പറയണം. ഒന്ന്, ജനിന്റെ കഴിവിൽപ്പെട്ടത്, ജനിനോട് ചോദിക്കുന്നത് ശിർക്കാണ് അല്ലെങ്കിൽ ശിർക്കല്ല, ഇതിലെന്താണ് പറയാനുള്ളത് അത് പറയുക. രണ്ട്, ജനിന്റെ കഴിവിൽപ്പെട്ടത് ജനിനോട് ചോദിക്കുന്നത് അനുവദനീയമാണ് അല്ലെങ്കിൽ ഹറാമാണ്, ഇതിലെന്താണ് പറയാനുള്ളത് പറയുക. അവിടെയുള്ളവരൊക്കെ അഭിപ്രായം പറഞ്ഞു. ഒരാൾ എനിക്ക് ഇൽത്തിബാസായി എന്ന് പറഞ്ഞു. ശരി, വേറെ ഒരാള് ഹറാമാണ് പക്ഷെ ശിർക്ക് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല, വേറെ ഒരാൾ ഈ ഭൗതിക ഭൗതികവും എനിക്കൊന്നുകൂടി പഠിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ അബ്ദുൽജബ്ബാർ മൗലവി ഒഴികെ ശിർക്കാണ് ഹറാമുമാണ് എന്ന് പറഞ്ഞു. അബ്ദുൽജബ്ബാർ മൗലവിയോട് വീണ്ടും ആവശ്യപ്പെട്ടു, അത് ശിർക്കല്ല, ഹറാമാണെന്ന് ഞാൻ പറയില്ല, അനുവദനീയാണെന്ന് ഞാൻ പറയില്ല, അത് എന്നിട്ട് തീരുമാനിച്ചോളി എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ യോഗം നിയന്ത്രിക്കുന്ന അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പിന്നെ ശിർക്കാണോ അല്ലേ എന്നതിന് ജമിയത്ത് തീരുമാനിച്ചാൽ പോലെ, അതെന്തും നിങ്ങൾ പറഞ്ഞു, അതല്ലാതെ എനിക്ക് പറയണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മാസം സമയം വെച്ച് അടുത്ത ദൗറ, ആ ദൗറയിലും ഈ വിഷയം ഈ ലേഖനത്തിൽ ഇത് എഴുതിയ അദ്ദേഹത്തിന് വീണ്ടും അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഴയ അതേ അഭിപ്രായം ആവർത്തിച്ചു പറഞ്ഞു. ഹറാമാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അനുവദനീയമാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമില്ല, ശിർക്കല്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും അദ്ദേഹം പറഞ്ഞു. വേറെ യോഗത്തിലുള്ളവർ ഒക്കെ ഇൽത്തിബാസായ ആള് ഇൽത്തിബാസ് തീർന്നു എന്ന് പറഞ്ഞു. അന്ന് വിഷയം അവതരിപ്പിക്കേണ്ടത് ഫൈസൽ മുസ്ലിയാരും ഹനീഫ് കായപ്പടിയുമാണ്. ഇരുവരും കൂടി ക്രോഡീകരിച്ചതിൽ ഇത് അബൗദീകമാണെന്നും അതിനാൽ ശിർക്കാണെന്നും അവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ അവരുടെ കുറിപ്പിൽ അവസാനം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംശയവും അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ ഉറപ്പിച്ചു. ബാക്കിയുള്ള അന്നത്തെ യോഗത്തിൽ ജബ്ബാർ മൗലവി ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഏകകണ്ഠമായി ശിർക്കാണ് ഹറാമാണ് എന്നിടത്ത് ഉറച്ചു. ഇത് ജമിയത്തുൽ ഉലമ പരിഗണിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കുകയും ചെയ്യും. ജമിയത്തുൽ ഉലമയുടെ, ഞാനിത് ഇങ്ങനെ എത്ര ആവർത്തിച്ച് പറയുന്നത്, ഇനിയും ഇത് അറിയില്ല, പിന്നെയൊരു സംശയം വേണ്ട. അവസാനം ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഇറക്കിയ ഫത്വ, ജമിയത്തുൽ ഉലമയുടെ ഫത്വയാണ് ഇത്. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നതും രക്ഷ തേടുന്നതും സഹായം തേടുന്നതും ശിർക്കും ഹറാമുമാണെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവരുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നതും ശിർക്കും ഹറാമുമാണ്. അതുകൊണ്ട് തന്നെ നബിയോ സഹാബികളോ അവർക്ക് പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എല്ലാ കഴിവുകളും ഉപയോഗിക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജിന്നുകളോട് ഒരിക്കൽ പോലും സഹായം ചോദിച്ചിട്ടില്ല. ഇമാം തബറാനി, അബൂയാല, ഇബ്നു സുന്നി മുതലായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച യാ ഇബാദല്ലാ അയ്നുനി എന്ന ഹദീസ് ദുർബലവും അസ്വീകാര്യവുമാണ്. അതുകൊണ്ട് ദുർബലമായ ഈ ഹദീസിലെ ഇബാദല്ലാ, അള്ളാഹുവിന്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യമായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റാരെങ്കിലും ആണെന്നതോ പ്രസക്തമല്ല. റിജാലുള്ളോ ജിന്നോ ആണെന്ന് കരുതി യാ ഇബാദല്ലാ അയ്നുനി എന്ന് വിളിക്കുന്നത് വ്യക്തമായ ശിർക്കാണെന്ന് ശിർക്കുൻ ബയ്യിനുൻ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിന്റെ വിവക്ഷ മലക്കുകളാണെന്ന് തോന്നിപ്പിക്കുന്ന റിപ്പോർട്ട് മൗഖൂഫ് അർബന അബ്ബാസ് ആണെന്നും അതിന് തെളിവിന് പറ്റില്ലെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചു വന്ന ഈ നിലപാടിനെ ശരിവെക്കുന്ന സൗദി അറേബ്യയിലെ മുൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിൽ ലജ്നത്തുൽ ദായിമ പുറപ്പെടുവിച്ച ഫത്വ കാണുക. ആ ഫത്വ, അത് മുഴുവനും കൂടി ഞാൻ വായിക്കുന്നില്ല, അതിന്റെ പ്രസക്തം ഇതാണ്. ഇപ്പൊ ഇതിൽ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം വളരെ വ്യക്തമാണ്. ഇതേ നിലപാടാണ് ലജ്നത്തുൽ ദായിമയുടെ ഫത്വയിൽ. തന്റെ നാട്ടിൽ ശിർക്ക് പ്രചരിച്ചതും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കിക്കുന്നതിനു വേണ്ടി ജിന്നിന്റെ സഹായം തേടാമോ ചോദിക്കാമോ, ഒഴിഞ്ഞിടക്കുന്ന ഏലസുകളോ തകിടുകളോ അന്വേഷിക്കുന്നതിനു വേണ്ടി ജിന്നിനോട് കൽപ്പിക്കാമോ, ചോദ്യം അതാണ്. ജിന്നിനോട് കൽപ്പിക്കാമോ പ്രാർത്ഥിക്കാമോ എന്നല്ല, സഹായം ചോദിക്കാമോ എന്നാണ്. അവിടെ വിളിച്ച് പ്രാർത്ഥിക്കാമോ എന്ന അർത്ഥത്തിലല്ല, പക്ഷെ പ്രാർത്ഥനയാകുന്നതാണ് ജിന്നിനോടുള്ള ചോദ്യം. അതാണ് ജമിയത്ത് പറഞ്ഞത്. അതിന്റെ മറുപടി, ജിന്നിനോടോ
സ്ഥലത്തില്ലാത്ത ഹാജരില്ലാത്ത മനുഷ്യരോടോ സഹായം ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. കാരണം ഈ സഹായ തേട്ടം, ഈ സഹായം ചോദിക്കൽ ഇബാദത്താണ്. ജിന്നിനോടോ മനുഷ്യരോടോ മലക്കുകളോടോ അല്ലാത്തവരോടോ ഈ ഇബാദത്താകുന്ന ഈ സഹായം ചോദിക്കൽ നൽകാൻ പാടില്ല. അപ്പൊ ഇതിന് പ്രാർത്ഥനയാകും, അല്ലാതെ വെറും ഒരു ചോദ്യമല്ല. നോക്കാം നമുക്ക് ആരോടാണ് സഹായം ചോദിക്കാവുന്നത്. മനുഷ്യനായ ജീവനുള്ള കഴിവുള്ള ഹാജറുള്ള മനുഷ്യനോട് അയാളുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കാം. ആ കഴിവിൽപ്പെട്ട ഇസ്തിആനത്ത് ആവാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രാർത്ഥന എന്ന അർത്ഥം വെച്ചാൽ ഹയ്യായ ഖാദിറായ ഹാളിറായ ഇൻസിനോട് അയാളുടെ കഴിവിൽപ്പെട്ടത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പാടില്ല. അതും യഥാർത്ഥത്തിൽ ശിർക്ക് തന്നെയാണ്. അപ്പൊ ഇത് ചോദിക്കലാണ്. പക്ഷെ ഈ ചോദ്യം ഇത് ശിർക്കാകും. എങ്ങനെ? ഒന്നുകൂടി വ്യക്തമാക്കുന്നു. അനുവദനീയമായ സഹായം ചോദിക്കൽ എന്ന് പറഞ്ഞാൽ ജീവനുള്ള കഴിവുള്ള മനുഷ്യനോട്, കൃഷിക്കറിയുന്നവനോട് കൃഷിപ്പണിയിൽ ഒന്ന് കണ്ടുമുട്ടി തരുമോ എന്ന്, നിർമ്മാണ പ്രവൃത്തി അറിയുന്ന ആളോട് ഒന്ന് ചുമര് തേച്ചു തരുമോ എന്ന്, യോദ്ധാവിനോട് യുദ്ധത്തിന് സഹായിക്കുമോ എന്ന് ചോദിക്കാം. പ്രാർത്ഥിക്കാൻ പറ്റൊരു കാര്യത്തിന് അവിടെ പ്രാർത്ഥനയില്ല, അത് ചോദ്യമാണ്. ഇതുപോലുള്ള ചോദ്യമാണ് അനുവദിക്കപ്പെട്ടത്, അല്ലാത്തത് നിഷിദ്ധം. വഅമ്മൽ ജിന്നു, എന്നാൽ ജിന്ന് ഫഹുക്മു ഹാളിഹിം കവായിബിഹിം, ഹാജറുള്ള ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി ഹാജറില്ലാത്ത ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ അതേ വിധി തന്നെയാണ്. എന്താണ് ആ വിധി? ലാ തജൂസു ലിസ്തിആനതു ബിഹി ഫി ശൈഇ മിനൽ അഷ്യാഇ, യാതൊരു കാര്യത്തിലും അവരോട് സഹായം ചോദിക്കാൻ പാടില്ല. കഴിവിൽ പെട്ടതെന്നോ കഴിവിൽ പെടാത്തതെന്നോ ഒരു വ്യത്യാസവും ഇല്ല, അവരോട് ചോദിക്കാൻ പാടില്ല. അപ്പൊ ഇവിടുത്തെ ഒരു സംശയം പല ആളുകൾക്കും ബാക്കി നിൽക്കുന്നത്, പ്രാർത്ഥന അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇത് ശിർക്കാകുന്നത് എന്നാണ്. പ്രാർത്ഥന അല്ലാതെ എങ്ങനെ ശിർക്കാകും? പഴയ തലനിരച്ച മുജാഹിദീങ്ങൾ ഉണ്ടെങ്കിൽ എളുപ്പമാണ് കാര്യം മനസ്സിലാക്കാം. മർമോലുവിന്റെ പ്രസംഗം, മർമോലുവി പറയാറുള്ളത് എന്താ? മറഞ്ഞ വഴി തെളിഞ്ഞ വഴി. എന്താണ് ഈ മറഞ്ഞ വഴി? അതാണ് അദൃശ്യമായ വഴി, കാണാത്ത അദൃശ്യമായ മറഞ്ഞ വഴി, അതാണ് അഭൗതികമായ വഴി. തെളിഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അത് ഭൗതികമല്ല, അഭൗതികമാണ്, അദൃശ്യമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ആ വഴിയിലൂടെ ചോദിക്കുന്നതും ആ വഴിയിലൂടെ പ്രതീക്ഷിക്കുന്നതും അതാണ് ശിർക്ക്. ജിന്ന് തെളിഞ്ഞ വഴിയാണോ? ജിന്നിനെ സംബന്ധിച്ച് എന്താ പറയാവുന്നത്? ഒന്ന്, ഒരുപാട് ചോദ്യങ്ങൾ ഇനി വായിച്ചു മതിയാവും. ഇത് ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നത് കൊണ്ട്, ജിന്നുകൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ ജീവികളാണ്. അതുകൊണ്ട് തന്നെ അഭൗതികമായ ജീവികളാണ്. മനുഷ്യൻ ജിന്നുകളെ കാണുന്നില്ല, മലക്കുകളെയും കാണുന്നില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ നബിന്റെ അടുത്ത് വന്നപ്പോ സഹാബത്ത് മലക്കുകളെ കണ്ടിട്ടില്ല എന്നല്ല, സാധാരണ കാണാൻ പറ്റുന്നതല്ല. ആരെങ്കിലും വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. അത് മലക്ക് ജിബ്രീലാണ് തീരുവെടുപ്പിക്കാൻ വന്നതാ, തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കണ്ടതും ഇല്ല. അപ്പൊ ഏ, മലക്കുകളെ കാണാതെ എപ്പോഴും കാണുന്നുണ്ടല്ലോ, വന്നല്ലോ, കണ്ടിരുന്നല്ലോ, ഇങ്ങനെ പറയോ? ഇല്ല, ഇത് സാധാരണ കാണുന്നതല്ല. അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കല ഖുർആൻ ഓതുന്ന നേരത്തെ ജിന്നുകൾ വന്നു. അവര് വന്നതോ ഇരുന്നതോ കേട്ടതോ സംസാരിച്ചതോ മുസ്ലിമായി തിരിച്ചു പോണതോ ഒന്നും നബി കാണുന്നില്ല. നബി അവരോട് മിണ്ടുന്നില്ല, അവർ നബിയോട് മിണ്ടുന്നില്ല. നബി അവരെ കാണുന്നില്ല, അവർ നബിയെ കാണുന്നു. നബി അവരിൽ നിന്ന് കേൾക്കുന്നില്ല, അവർ നബിയിൽ നിന്ന് കേൾക്കുന്നു. അത് നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തപ്പോഴാണ് നബി അറിഞ്ഞത്. പറയൂ പ്രവാചക, എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട്, ഒരു കൂട്ടം ജിന്നുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടുവെന്ന്. ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതകരമായ ഖുർആൻ ഞങ്ങൾ കേട്ടു എന്നവർ പറഞ്ഞു. ആ സംഭാഷണം അല്ലാഹു അറിയിച്ചു കൊടുത്തപ്പോഴാണ് നബി അറിഞ്ഞത്. അതാണ് ഇന്നഹു യറാകും ഹുവ വഖബീറുഹു മിൻ ഹൈസു ലാ തറൂനഹും, നിങ്ങൾക്ക് ജന്മവർഗത്തിൽപ്പെട്ട പിശാചുക്കളെയും അല്ലാത്ത ജിന്നുകളെയും അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, അവർ നിങ്ങളെ ഇങ്ങോട്ട് കാണും. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നുകൾ അദൃശ്യമാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികവുമാണ്. അതുകൊണ്ട് തന്നെ ആ ജിന്നിന്റെ കഴിവ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്.
ആ കഴിവിൽ നിന്ന് ചോദിക്കുന്നത് അദൃശ്യമായ കഴിവിൽ നിന്ന് ചോദിക്കലാണ്, അഭൗതികമായ കഴിവിൽ നിന്ന് ചോദിക്കലാണ്. അതിനാൽ ആ ജിന്നിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നത് അദൃശ്യമായ രൂപത്തിലുള്ള പ്രതീക്ഷയാണ്. അതിനാണ് ശിർക്ക് എന്ന് പറയുക. അതാണ് പച്ചയായ ശിർക്ക്, സംശയമില്ലാത്ത ശിർക്ക്. അതുകൊണ്ടാണ് കേരള ജംഇയ്യത്തുലുലമയും അതേപോലെ തന്നെ ലജ്നത്തു ദാഇമയും അതേപോലെ തന്നെ മറ്റു ഒട്ടനവധി പണ്ഡിതന്മാർ അവരുടെ ഫത്വകളിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ വിഷയത്തിൽ കേരള ജംഇയ്യത്തുലുലമ നിലപാടെടുക്കുന്നത് വളരെ ആലോചിച്ചും ചിന്തിച്ചും വളരെ ഗഹനമായി പഠിച്ചും തന്നെയാണ്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടായോ, ഒരു ചുക്കു തിരിയാത്ത ചില കുട്ടികളെ വർത്താനം കേട്ടാ തോന്നുന്നുണ്ടായോ, ഈ എന്ത് ജംഇയ്യത്തുലുലമ, ഏത് ജംഇയ്യത്തുലുലമ, ഓനെപ്പോലത്തെ ഒരു പൊട്ടനാണ് ജംഇയ്യത്തുലുലമ, അതല്ലെങ്കിൽ ചില ഒരു കിതാബ് ഓടിയിട്ടില്ല, ഒരു വിവരവും പഠിച്ചിട്ടില്ലാത്ത ചില സാധാരണക്കാരായ ഈ ജിന്ന് തലയ്ക്ക് കയറിയ ആളുകളുണ്ട്. ഓരോ വർത്താനം കേട്ടാ ഓനെപ്പോലത്തെ ഒരു പൊട്ടൻ കാക്കയാണ് ജംഇയ്യത്തുലുലമ എന്നാണ് ഓന്റെ സംസാരം കേട്ടാ തോന്നുക. ഇത് ഒരൊറ്റ സുപ്രഭാതത്തിലല്ല, വർഷങ്ങളായി നടന്ന ചർച്ചകളും ഇതിലുള്ള തെളിവുകൾ മുഴുവൻ പരിശോധിച്ച് മാറ്റിവെച്ചു നോക്കിയതും ഇതിലുള്ള ഒരു വാക്കിനെ മനുഷ്യന്റെ പ്രവൃത്തിയായതുകൊണ്ട് അബദ്ധം വരാം, പക്ഷെ ഈ ഫത്വയിലുള്ള ഒരു വാക്കെടുത്ത് വെച്ചുകൊണ്ട് പോലും ഒരാൾക്ക് അത് വൈജ്ഞാനികമായി തെറ്റാണെന്ന് സമർത്ഥിക്കാൻ കഴിയില്ല. ഒഴുകുന്നില്ലേ നെറ്റിലൂടെ ജംഇയ്യത്തിന്റെ തീരുമാനങ്ങൾക്കെതിരിൽ? അതൊക്കെ ഒരു നേർക്കുനേരെ ജംഇയ്യത്തുലുലമയോട് നേർക്കുനേരെ എഴുതി കൊടുക്കാതെ നെറ്റിലല്ല, താഴെ പേരെഴുതി ഒപ്പിടുന്ന ജംഇയ്യത്തിലെ അംഗങ്ങളും കെഎൻഎമ്മിന്റെ ദാളിമാരുമായ ഞങ്ങൾ ജംഇയ്യത്തുലുലമയ്ക്ക് സമർപ്പിക്കുന്നത്. കള്ളത്തരം അങ്ങനെ ഒരു പേരും അതിന്റെ അടിയില്ല. ഇന്ന് വരെ ജംഇയ്യത്തുലുലമയ്ക്ക് ആരും അത് അയച്ചു കൊടുത്തിട്ടുമില്ല. പക്ഷെ മാരോഗരെ കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലുമാണ് തെരുവുന്നവൻ. അവരെയാണ് വരേണ്ടത്, നേരിട്ടാണ് സംസാരിക്കേണ്ടത്, വേദിയിലാണ് സംസാരിക്കേണ്ടത്. അതുകൊണ്ടാണ് ജംഇയ്യത്തുലുലമ പൊതുജനങ്ങളിലേക്ക് പൊതുചർച്ചയാക്കാതെ പൗരയും ജംഇയ്യത്തിന്റെ ഫത്വാബോർഡ് നിർവാഹക സമിതിയും ബന്ധപ്പെട്ടവർക്ക് പ്രബന്ധം എഴുതാനും തെളിവ് നിരത്താനും അവതരിപ്പിക്കാനും സമയം കൊടുത്ത് എല്ലാ നടപടികളും പൂർത്തിയാക്കി കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ ജംഇയ്യത്തുലുലമ ഇവിടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന അവിടെ തപ്പ്യ കാണൂല, അത് മറഞ്ഞ വഴിയാണ്. അതുകൊണ്ടാണ് അവിടെ റജാവും ഖൗഫും അദൃശ്യമായ രൂപത്തിലായതുകൊണ്ടാണ് അവിടെ ശിർക്ക് വരുന്നത്. ഇനി ഇത് കേരള ജംഇയ്യത്തുലുലമയുടെ ഒരു കണ്ടുപിടുത്തല്ല, ഈ ആയത്താണ് തെളിവ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ശൈഖ് ഇബ്നു ബാസ് മുതൽക്ക് ഒട്ടനവധി പണ്ഡിതന്മാർ ആവശ്യമാണെങ്കിൽ ഇനി ആ കാര്യം വീണ്ടും വായിക്കുന്നതാണ്. അതേപോലെ തന്നെ ജിന്നുകളുടെ ലോകം അദൃശ്യ ലോകമാണ്, ജിന്നുകളുടെ കാര്യം അദൃശ്യമായ കാര്യമാണ്, വളരെ സുവ്യക്തമായി ഈ മഹാപണ്ഡിതന്മാർ എടുത്തു പറയുകയും അതിനാൽ തന്നെ അത് ശിർക്കാണ് എന്നവർ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പ്രാർത്ഥന എന്ന പദമില്ല, വാക്കുകളെ ഉപചരിക്കുന്ന പ്രവൃത്തിയാണ് പലരും ചെയ്യാറുള്ളത്. ദുർവ്യാഖ്യാനിക്കരുത് പദങ്ങളെ, നേർക്കുനേരെയാണ് എടുക്കേണ്ടത്. പ്രാർത്ഥന എന്ന പദം ഇസ്തിആന, ഇബാദത്താകുന്ന ഇസ്തിആന, എങ്ങനെയാണ് ഇബാദത്താകുന്ന ഇസ്തിആന താകുന്നത്? ഇത് മറഞ്ഞ വഴിയുടെ ഗുണം പ്രതീക്ഷിക്കുന്നത് കൊണ്ട്. ഇന്നഹു യറാകുഹു വ ഖബീറുഹു മിൻ ഹൈതു ലാ തറൗനഹും, അങ്ങോട്ട് കാണില്ല. അതുകൊണ്ട് അദൃശ്യമായ ജീവികളാണ്, അദൃശ്യമായ കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്, അദൃശ്യമായ സഹായമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ശുൽക്കാവുന്നത്. ഇതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി പറയാനുള്ളത്. പിന്നെ ഇപ്പൊ അവിടെ ഇരുന്നോ, പറയുന്നത് മുഴുവൻ കേൾക്കുക. മാത്രമല്ല ഈ സംശയങ്ങള് എത്ര സംശയം ഉണ്ടെങ്കിലും എഴുതിയും തരാം, അങ്ങനത്തെ ആളുകൾക്ക് നേരിട്ട് ഞങ്ങളോട് വന്ന് ചോദിക്കുകയും ചെയ്യാം. വിജനമായ സ്ഥലത്ത് ജിന്നുകളോട് സഹായ തേട്ടത്തിൽ സക്കറിയ സലാഹി ശിർക്ക് പറയുന്നുവെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിയും ജാമിയയിൽ ഇതേ വിഷയത്തിൽ ശിർക്കാണെന്ന് പറയുന്നില്ലേ എങ്കിൽ ഇപ്പോൾ കെ ജയ്യു പറയുന്ന ശിർക്കിൽ അബ്ദുറഹ്മാൻ സലഫി തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ എവിടെ വെച്ച്, എപ്പോൾ? ഇങ്ങനെ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ കട്ട് കേൾക്കലും കട്ട് പറയലും ഒക്കെ. അബ്ദുറഹ്മാൻ സലഫിന്റെ പ്രസംഗം, അത് ഇത് വിവാദമായപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ വലിയ ഒരു ആലിമല്ല, പക്ഷെ പറയുന്നിടത്ത് മനുഷ്യനെന്നുള്ള നിലക്ക് തെറ്റ് വരാം, പക്ഷെ വലിയ തെറ്റുകൾ അങ്ങനെ വരാറില്ല.
ഒരു 33 കൊല്ലായി യാഥാസ്ഥികരുമായി ഗണ്ഡന പ്രസംഗത്തിലും ചിലപ്പൊക്കെ സംവാദത്തിലും ഈ ഉള്ളവൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ പലരുടെയും 100 ക്ലിപ്പുകൾ പ്രശ്നം സൃഷ്ടിക്കുമ്പോൾ താരതമ്യേന എന്റതൊക്കെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. അത് സംസാരിക്കുമ്പോൾ വരുന്ന ആ സൂക്ഷ്മത കൊണ്ടാണ് എന്റെ സംസാരം ആ ക്ലിപ്പ് സൂക്ഷിച്ചു കേട്ടാൽ കേൾക്കാവുന്നത്. ഞാൻ എന്റെ വാചകം അങ്ങനെ തന്നെ എഴുതിയതാണ്. നമ്മൾ ഉപയോഗിച്ച അവിടുത്തെ വാദം എന്താണെന്ന്, ജബ്ബാർ മൗലവിയും അബ്ദുറഹ്മാൻ സലഫിയും സക്കറിയ സലാഹിയും ഈ വിഷയത്തിൽ ഒരേ വാദമാണ്. അവര് പറയുമ്പോ ശുർക്കും സലഫി പറഞ്ഞപ്പോ ശുർക്കും അല്ലാതായത് എങ്ങനെയെന്ന എളുപ്പത്തിൽ ഒറ്റ വാചകത്തിൽ പറയാവുന്നത്, അബ്ദുറഹ്മാൻ സലഫിന്റെ പ്രസംഗത്തിൽ ഈ ലേഖനം എഴുതിയ അതിന്റെ അവസാനത്തിലുണ്ട്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ്, അബ്ദുറഹ്മാൻ സലഫി പറയാണ് അയാൾ അതിൽ എഴുതിയത് തിരുത്തിയിട്ടുണ്ട്, പിന്നെ ആ എഴുതിയതാണ് അബ്ദുറഹ്മാൻ സലഫിന്റെ വാദം എന്നെങ്ങനെ പറയും? അത് ശിർക്കാണെങ്കിൽ ആ ശിർക്കാണ് അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് എന്നെങ്ങനെ പറയും? അതാണ് ചിന്തിക്കേണ്ടത്. ഞാനാ പറഞ്ഞത് നമ്മൾ ഉപയോഗിച്ചൊരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞത് ഏത് വാചകത്തെ പറ്റിയാണെന്നറിയോ, മനുഷ്യ കഴിവ് സൃഷ്ടികളുടെ കഴിവ് എന്നാണ് ഇപ്പൊ ചിലർക്കുണ്ട് ചില പുതിയ കളികൾ. അതാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്, പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്ന നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനൊരു സൃഷ്ടിയാണ്, അപ്പോൾ ഒരു മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ എന്നാണ്. ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രപഞ്ച പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശരിക്ക് മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തുകയോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മളൊക്കെ എപ്പോഴും പണ്ട് പറഞ്ഞത് തന്നെയാണ് പറയാറുള്ളത്. അത് ഇങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇത് തിരുത്തേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇനി ഇപ്പോൾ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിനർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ചിഹ്നം ഉണ്ടോ എന്ന് അന്വേഷിച്ചു ചെന്നിട്ട് സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്നഹു യറാകും ഹുവ ഖബീറുഹു എന്നാണ്, നിങ്ങൾ നോക്കിയാൽ കാണില്ലല്ലോ അല്ലേ. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവർ. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല മനുഷ്യനുമില്ല വേറെ ഒന്നുമില്ല ആരെയും കാണാത്ത ഒരു സന്ദർഭത്തിൽ ഒരു വേദനാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിവരിയൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മണ്ടിവരിയൻ എന്ന് പറഞ്ഞാൽ ഒരൊഴിഞ്ഞ സ്ഥലത്ത് വരിൻ ഒരൊഴിഞ്ഞ സ്ഥലത്ത് വരിൻ. അപ്പോൾ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ ഇത് മലക്കിനെയാണ് ഔലിയാക്കളെയാണ് മരിച്ചവരെയാണ് ജിന്നിനെയാണ് ഷെയ്ത്താനെയാണ് കുടുംബക്കാരെയാണ് ബാപ്പാനെയാണ് ഉമ്മാനെയാണ് ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്? അവരുടെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നെ നേർക്കു നേരെ അതിനർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്, ഹെഫലത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹെഫലത്തിനെ വിളിച്ചുകൊണ്ട് എന്നെ സഹായിക്കാമോ എന്ന് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ചെയ്തിട്ടല്ല ആ സഹായം കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ടവരോട് ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊക്കെ പാടുമില്ല. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു രക്ഷ തേടാറുണ്ടായിരുന്നു. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് വല്ല ജിന്നുമുണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്ന നിലക്ക് ജിന്നിനോട് അങ്ങനെ നിയത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാവുന്ന നേരത്ത് ജിന്നിന് നിയ്യത്ത് വെച്ച് ജിന്നിന്റെ സഹായം കിട്ടാൻ, അപ്പോൾ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ജിന്ന് വന്ന് സഹായിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ജിന്നിനെയാണ് വിളിക്കുന്നത് എന്നത്
അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. കുളിക്കുന്ന ആൾക്ക് അങ്ങനെ ഒന്നും ഉദ്ദേശിക്കാൻ നിവൃത്തില്ല. മണ്ണേരിയോ എന്ന് പറഞ്ഞാൽ മുടി കേൾക്കുന്നവർ താരാളുള്ളത് ആ ആളുടെ സഹായം കിട്ടുക ഇതാണ്. അത് മലക്കല്ല, അത് ജിന്നുമല്ല. മലക്കിന്റെ സഹായം മഹ്ഫൂദത്തിന്റെ കിട്ടും. അത് വിളിച്ചു തേടിയിട്ടല്ല, സഹായം ചോദിച്ചിട്ടല്ല, പ്രാർത്ഥിച്ചിട്ടല്ല എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ വാചകം, ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്കലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അത്രയും സലഫിയും ജബ്ബാറും മൗലവിയും ഒരേ വാദക്കാരാണ്. ജിന്നിനോട് ജിന്നിന്റെ കഴിവപ്പെട്ടത് ചോദിക്കാം, അത് ശിർക്കല്ല എന്ന വാദക്കാരാണ് എന്ന് പറയരുത്. സലഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്യും, ഒരു സംശയവുമില്ല. പക്ഷെ ഈ വിഷയത്തിൽ തൗബ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നതാണ്. പിന്നെ ജിന്നിനോട് സഹായം തേടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കേജയും പുറത്തിറക്കിയ ഫത്വയിൽ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണെന്ന ഒരു പരാമർശമുണ്ട്. ഇതിനെ എതിർത്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിലിൽ ശിർക്കും ഹറാമും എന്ന് പറഞ്ഞതിനെ പരിഹസിക്കുന്നുണ്ട്. അറബി പണ്ഡിതരുടെ മുന്നിൽ വെച്ച് പിടിച്ചു നിൽക്കാനാണ് ശിർക്കും ഹറാമും എന്ന് എഴുതിയത് എന്നതാണ് അതിലുള്ളത്. വസ്തുത വിശദീകരിക്കാമോ? ഒന്നുകിൽ ഖുർആൻ പഠിക്കണം, അതല്ലെങ്കിൽ ഒരു മതവിധി പറയുമ്പോ വിധിയും അതല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അറിയണം. അതുമല്ലെങ്കിൽ ഒരു സാമാന്യ മര്യാദ വേണം. കേരള നിദുവത്തുൽ മുജാഹിദീൻ അറബികളുടെ മണം നോക്കിയിട്ടല്ല മതവിധി പറയലും സംഘടന നടത്തലും. നിങ്ങൾക്ക് ഇവിടെ സമയമില്ലാത്തവിടെ ഞാൻ പറയുന്നില്ല. അവിടെ നമ്മുടെ സമ്മേളനത്തിന് അറബികൾ വന്നിട്ട് ജമാഅത്ത് നിങ്ങൾ യോജിക്കണം എന്ന് പറഞ്ഞപ്പോ മറുപടി കെ പി മുഹമ്മദ് മൗലവി പറഞ്ഞൊരു വാചകം, സമ്മേളനം നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്, സമ്മേളനം തുടങ്ങാനായി ഞങ്ങൾ ബഹുമാനപൂർവ്വം നിങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പരിപാടിയിലേക്ക് വരാം. ഇനി അല്ല നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സൗദി അറേബ്യ ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ ആ നേതൃത്വമാണ്, ആ പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. ആരെന്തെങ്കിലും എന്തെങ്കിലും ഒരു ചില്ലിക്കാശ് കിട്ടുന്ന വിചാരിച്ചിട്ട് അതിനൊപ്പിച്ചിട്ട് ഫത്വ പറയുന്ന പണി കേരള ജമിയത്തുൽ ഉലമക്കും അതിന്റെ പണ്ഡിതന്മാർക്കും ഇല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ മാ ദഹറ മിൻഹാ വമാ ബതൻ. അള്ളാഹു ഖുർആനിൽ പറയാണ്, അള്ളാഹു നിരോധിച്ചിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് ഫവാഹിശ ഫാഹിശത്തുകൾ. ആ എണ്ണി പറയുന്ന കൂട്ടത്തിൽ വാൻ തുശ്രികൂ ബില്ലാ, ശിർക്ക് ചെയ്യുന്ന അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ ശിർക്കിനെ ഹറാമാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാ. ഇനി ജമീത്തുൽ ഉലമയെ കുതരാറുണ്ട്, അറബി പണം കിട്ടാനാണെന്നും ആരും വിചാരിക്കുമ്പോണ്ട. മെയിലിൽ എഴുതണവന്റെ സംസ്കാരം അനുസരിച്ച് ഓൻ എഴുതിക്കോട്ടെ, പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടണം. വസ്തുത മനസ്സിലാക്കിയ നിങ്ങൾ അവർക്ക് തിരുത്തി കൊടുക്കണം ഒന്ന്. രണ്ടാമത്, ഇവിടെ വിധി ചോദിക്കുമ്പോൾ ശിർക്ക് എന്നുള്ളത് വിധിയല്ല, ഹുക്മു പഞ്ച വിധികളാണ്, വാജിബ് ഹറാം മന്ദൂബ് മക്റൂഹ് ജായിസ്, ഇങ്ങനെ അഞ്ച് വിധികളാണ്. ഈ അഞ്ചിൽ ശിർക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ ശിർക്കിന്റെ വിധി എന്താ? ജായിസ. അങ്ങനെ ചിലർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ജായിസ് അല്ല, മക്റൂഹ അതും അല്ല. ഇനി സുന്നത്തും വാജിബും ആരെങ്കിലും പറയോ? ഇല്ല എന്ന് വിചാരിക്കുക. ഹറാമാണ് അതിന്റെ വിധി, അതുകൊണ്ടാണ് ശിർക്കും ഹറാമുമാകുന്നു. ജമീത്തുൽ ഉലമ അങ്ങനത്തെ ഒരു പൊട്ട നാടകമാക്കി അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. പിന്നെ മുജാഹിദുകൾക്കിടയിൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്ന ആരുമില്ലെന്നും അത് മടപൂരികളുടെയും കുബൂരികളുടെയും ആരോപണം മാത്രമാണെന്നും കേജയും പുസ്തകത്തിൽ കാണുന്നു. പിന്നെയും എന്തിനാണ് ഈ വിഷയം പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് തൗഹീദി പണ്ഡിതന്മാർക്കെതിരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് നടക്കുന്നത്? മുജാഹിദുകൾക്കിടയിൽ എന്തോരൊക്കെ ഉണ്ട് എന്ന് അറിയാനല്ല ബുക്ക് എഴുതിയത്. ആരെങ്കിലും അങ്ങനെ വാദിക്കുന്നുണ്ടെങ്കിൽ ഓരോതൊക്കെ അവസാനിപ്പിക്കാനാണ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത്. നേരെ മറിച്ച് മുജാഹിദ് മടഭൂരികളും ഖുറാഫികളും പറയുകയും തെളിവ് ഉദ്ധരിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇത് നേരത്തെ പറഞ്ഞതുപോലുള്ള ഏതെങ്കിലും വ്യക്തികളാണ്, അത് മുജാഹിദ് പ്രസ്ഥാനം അല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് മുജാഹിദുകൾക്ക് അങ്ങനെ വാദമില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ വാദിക്കണം പിന്നെ മുജാഹിദ് അല്ല, അങ്ങനെ വാദിക്കുന്നവൻ മുജാഹിദ് അല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ വാദമില്ല, അതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതല്ലാതെ ആർക്കൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ട് എന്നല്ല. പത്ത് ആളുകളുടെ ഒരു ഫതുൽ ഒപ്പിട്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും ഇവിടെ ഇരിക്കുന്ന ഹനീഫ് കായക്കൊടിയും. അതിന്റെ ഫതുലും അല്ലാതെ ചിലര് നെറ്റിന്റെ ആൾക്കാരെടുത്ത് പറയലുണ്ടല്ലോ, അതിലും ഉണ്ട്.
ജിന്നിനോട് സഹായം തേടുന്നത് ശുൽക്കം ഹറാമമാകുന്നു അവിടെയുണ്ട്. അതിനത്തെ ആരും പരിഹസിക്കാത്തത്, അതിലെല്ലാം ഇല്ലന്മാരും ഒപ്പിട്ടിട്ടുണ്ടല്ലോ, ഒരു കുറവും അതിലില്ല. അന്നത്തെ ഒപ്പിട്ടപ്പോ ആർക്കും തോന്നാതിരുന്നത്. അതേപോലെ പോട്ടെ, അപ്പൊ ഇത് കെ ജയു ഈ പുസ്തകത്തില് എഴുതിയത് ഇതിന്റെ 19-ാമത്തെ പേജാ. ഇപ്പതൊക്കെ അതിൽ എഴുതിയിട്ടുള്ളത് ഇത്രയുള്ളൂ. ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബിയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ചും വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശം ഊടിക്കെടുത്താനുള്ള വിപുല ശ്രമം മാത്രമായി അവകാശിച്ചു. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. മുജാഹിദുകൾ അങ്ങനെയല്ല, ഇത് മുജാഹിദുകളിൽ ഇപ്പൊ ജബ്ബാർ മൗലവി അങ്ങനെ എഴുതിയതാണ്. പിന്നെ ആ വാദം ചിലർ ഏറ്റുപിടിച്ചതാണ്. അദ്ദേഹത്തെ പ്രസ്ഥാനത്തിൽ നിന്ന് ജമിയത്തുൽ ഉലമയിൽ വഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ നീക്കം ചെയ്തിട്ടുണ്ട്. കാരണം ആ വാദമുള്ളവന് മുജാഹിദാകൂല, അവനെ മുജാഹിദായി നിർത്തില്ല ഈ സംഘടനയിൽ. ഈ സംഘടനയുടെ കൂടെ ശിർക്ക് രാശിയിൽ വെച്ച് നടക്കുന്നവർക്ക് നിൽക്കാൻ കഴിയില്ല. അതല്ലാതെ ഈ ബുക്ക് ഇങ്ങനെ മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഈ വാദമെല്ലാം തെളിയിക്കാൻ വേണ്ടി എഴുതിയതല്ല. ആ വാദം മുജാഹിദീങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ചതാണ്. പിന്നെ ഇസ്തിയാനത്ത് പല ഇനമുണ്ട്, അനുവദനീയവും ഹറാമായതും ശിർക്കായതുമെല്ലാം. ജിന്നിനോട് ഇസ്തിയാനത്ത് ചെയ്യുന്നത് ശിർക്ക് എന്ന ഒറ്റ ഇനത്തിൽ മാത്രമാണോ ഉൾപ്പെടുക? സലഫി ഇമാമുകൾ ഈ വിഷയവും അഴിനോനി ഇബാദത്തുള്ള എന്ന വിഷയവും ധാരാളമായി ചർച്ച ചെയ്തത് കാണാവുന്നതാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞ രൂപത്തിലുള്ള സഹായം ചോദിക്കൽ ശിർക്ക് അല്ല എന്ന് സലഫി ഇമാമുകൾ പറഞ്ഞത് ഇവിടെ ഉദ്ധരിക്കാൻ തയ്യാറാണ്. ഇവിടെ വിവരിച്ച രൂപത്തിൽ ആ വിഷയം മനസ്സിലാക്കിയാൽ സലഫി ഇമാമുമാരും പണ്ഡിതരുമായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖ് ഉസൈമീൻ, ഷെയ്ഖ് മുഖ്തബൽ പോലുള്ള പണ്ഡിതന്മാരെ മുശ്രിക്കുകളെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അവർ മാത്രമല്ല നൂറുകണക്കിന് ആധികാരിക പണ്ഡിതരും മുശ്രിക്കുകളായി ഉത്തരവിട്ടപ്പെടും. ജിന്നിനോടുള്ള സഹായം ചോദിക്കലിന്റെ അഹ്കാമുകൾ വിവരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഹ്കാമുകൾ അധികമായി മറുപടി കിട്ടിയില്ലെങ്കിൽ ഇത് വിശദമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ തയ്യാറാവേണ്ടി വരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു താക്കീതോടുകൂടിയുള്ള ഒരു ചോദ്യമാണ് സംശയം ചോദിക്കലല്ല ഇത്. ഇത് ഒരു സംഘടനയുടെ വേദിയിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ താക്കീതിന്റെ സ്വരമല്ല മര്യാദ, പക്ഷേ പേന ഉപയോഗിച്ച് ആർക്കും എന്തും എഴുതാവുന്നതാണ്. ആ നിലക്ക് സന്തോഷപൂർവ്വം ഇത്തരത്തിലുള്ളത് ഞങ്ങൾ സ്വീകരിക്കാനുള്ള വിശാലമായ മനസ്സ് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് അള്ളാഹു ഞങ്ങൾക്ക് നൽകും, ഇനിയും നൽകട്ടെ എന്നാണ്. ജിന്നിനോട് സഹായം തേടുന്നത് അത് ജായിസെന്നും ഹറാമെന്നും ശിർക്കെന്നും തരംതിരിച്ച് പറഞ്ഞിട്ട് ആകത്തുക എനിക്കറിയാം. കാരണം ഈ പറഞ്ഞ തരംതിരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ സാധനം ഈ ഉള്ളവൻ പലതവണ വായിച്ചിട്ടുണ്ട്. അതില് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കിലേക്കുള്ള വഴിയും ഹറാമമാകുന്നു എന്നാണ് സമർത്ഥിക്കുന്നത്. സമർത്ഥിക്കാൻ വേണ്ടി കൊടുത്ത ഇബാദത്ത് അത് ഇത് അരിമീങ്ങൾ എഴുതിയതാണെന്നാണല്ലോ നിനക്ക് കാണുമ്പോൾ വിചാരിക്കേണ്ടത്. ഒന്ന് വായിച്ചു നോക്കിയാൽ ഉദാഹരണമായിട്ട് സിയാനത്തിൽ ഇൻസാൻ കേരളത്തിൽ പഠിക്കാറുള്ളതും പഠിപ്പിക്കാറുള്ളതും ജാമിയ നദവിയയിൽ തന്നെ പഠിപ്പിക്കാറുള്ളതുമായ പുസ്തകം അതിൽ കൊടുത്തിട്ടുള്ള കാര്യം ഒന്ന് ലായേജോസോ എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശിർക്കാവുക എന്ന വാദം. അതിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാം ലായേജോസോ എന്ന് പറഞ്ഞിട്ട് ഷിർക്കുല്ലക്ബറിനെ ലായേജോസോ എന്ന് അവിടെ ഉപയോഗിച്ചു. ഷിർക്കുല്ലക്ബറിനെ പറ്റി ലായേജോസോ എന്നാ. അപ്പൊ ലായേജോസോ എന്ന് കണ്ടാൽ ജായിസ് ആകൂല എന്ന് പറഞ്ഞാൽ ഷിർക്കല്ല എന്നതിന് അർത്ഥമല്ല. തെറ്റിദ്ധാരണ നമ്പർ 1. തെറ്റിദ്ധാരണ നമ്പർ 2, ആ സിയാനത്തുകാരൻ അത് ശിർക്കിലേക്കുള്ള വഴിയും ഹറാമുമാണ് എന്ന് യാ ഇബാദല്ലാഹ് അഴിനോനി എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ